ആരെങ്കിലും കണ്ടാ പ്രശ്നമാളിയാ. എടാ, നീ ഇത് ഇന്നും തുടങ്ങിയ പരിപാടിയല്ലല്ലോ. എന്നിട്ട് ആരെങ്കിലും കണ്ടായിരുന്നോ? അതുപോലെ തന്നെ ആരും കാണാതെ വലിക്കുക എനിക്കും അറിയാടാ. ഒരു കുഞ്ഞു പോലും അറിയത്തില്ല. പക്ഷേ പരസ്പരം സഹകരണം വേണം. എടാ, നീ എപ്പോ വേണമെങ്കിലും വലിച്ചോ, പക്ഷെ അതിലൊരു പങ്ക് എനിക്ക് കൂടി തരണമെന്ന് മാത്രം. ഇത് വലിച്ചിട്ട് മുറിയിലേക്ക് എന്നാ കാദംബരി ചേച്ചി പിടിക്കില്ലേ? ഓ, നീ സൽഗുണ സമ്പന്നനാണെന്ന് കരുതുന്ന, നിന്നെ ജീവനായി കരുതുന്ന ഒരപ്പനല്ലേ നിന്റെ അപ്പൻ? അങ്ങേരി മുഴുകുടിയനാണല്ലോ. എന്നിട്ട് നിന്റെ ഈ തോന്നിയാസം ഇത്രയും നാള് അയാൾക്ക് പിടിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. എടാ, ഇതിന്റെ മണം നിന്റെ പെങ്ങക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റിയ? അവളും ഇത് വലിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. എടാ, പെണ്ണുങ്ങൾക്ക് കള്ളിന്റെ മണം പെട്ടെന്ന് മനസ്സിലാവും. എന്നാ ഇതിന്റെ മണം അത്ര പെട്ടെന്ന് പിടികിട്ടില്ല. അതുകൊണ്ട് ആ ടെൻഷൻ എനിക്കില്ല. പിന്നെ ഇത് കുറേശ്ശെ അങ്ങ് കുറച്ചോണം. കൂടിപ്പോയാലും ജീവിതം പോക്ക, ആ ഓർമ്മ വേണം. ഞാൻ പോയി രണ്ട് പുക എടുക്കട്ടെ. ബേട്ടാ, ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നോ? രതിയേട്ടൻ അമ്മ മൊബൈലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഓ, സ്നേഹിക്കാനൊന്നും അല്ലല്ലോ ഈ രാത്രിയിൽ വിളിക്കുന്നത്. കിട്ടാനുള്ള സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? അത്രയല്ലേ ചോദിക്കൂ. എന്റെ ധനം നീയ. പക്ഷേ അത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രതിയേട്ടമ്മ, എന്തായാലും ഒന്ന് വിളിക്ക്. വിളിക്കാം, കുറച്ച് കഴിയട്ടെ. കിടക്കുന്നില്ലേ? ഓ, എന്തൊരു ചൂടാടി മുറിക്കകത്ത്. പുറത്തിറങ്ങിയിരുന്നാ കുറച്ച് കാറ്റെങ്കിലും കിട്ടും. പുറത്തോട്ടിറങ്ങാൻ തുടങ്ങുമായിരുന്നു. എന്നാ പിന്നെ പുറത്ത് പായ വിരിച്ച് കിടക്ക്. ആ, താലികെട്ട് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ നീയൊക്കെ പറയുന്നിടത്ത് കിടക്കേണ്ടി വരും. നീ ചെല്, ഞാൻ വന്നേക്കാം. ആ അതെ, രതിയേട്ടൻ്റെ അമ്മ ഇനി വിളിക്കുകയാണെങ്കിൽ എന്ത് പറയണം? ഓ, കിട്ടാനുള്ള പണത്തിന് വേണ്ടി അമ്മായിയപ്പനുമായി സീരിയസ് ചർച്ച നടക്കണമെന്ന് പറഞ്ഞേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കണമെന്നുണ്ടെങ്കിൽ ചർച്ച പൊളിഞ്ഞെന്നും പറഞ്ഞേക്ക്. അമ്മായിയമ്മ എന്റെ ശത്രുവാക്കിയിട്ടേ അടങ്ങുള്ളല്ലേ. മോനെ, മോനെന്താ ഒരു പരുങ്ങല്? ഏയ്, ഒന്നുമില്ല മോമേ. അമ്മൂമ്മ കിടന്നില്ലായിരുന്നോ? ഓ, എനിക്ക് കിടക്കാൻ സമയമാവുന്നതല്ലേ ഉള്ളു. കയ്യില് പൈസ ഇല്ലെങ്കിലും നേരെ ഇരുട്ടിയ പ്രകാശം കള്ളു കുടിക്കും. അവൻ വന്ന ശേഷമല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. അല്ല, മോൻ കിടക്കുന്നില്ലേ? ആ, കിടക്കണം. എന്റെ ആശ അറിഞ്ഞതുപോലെ ആരോ കൊണ്ടുവച്ചിരിക്കുകയാണല്ലോ. കുറെ നാളായി ഞാൻ ബീഡി വലിച്ചിട്ട്. ആ
എന്നെ ചീറ്റ് ചെയ്താലേ നിന്നെ ഞാൻ കൊന്നോളയും. അവളെയും അവൾ തന്ന വേഷത്തെയും ഉയർത്തി കാട്ടിയ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. മനുഷ്യന് ജീവിതത്തിൽ ആവശ്യം പണമോ പദവിയോ അല്ല, മനസ്സമാധാനം തന്നെയാണ്. അത് തരുന്നതും ഇല്ലാതാക്കുന്നതും ഇനി അങ്ങോട്ട് കൂടെ ജീവിക്കുന്ന പെണ്ണ് തന്നെയാണ്. തിരക്കുകൾ കഴിഞ്ഞ് ഓടിയെത്തുമ്പോൾ ആശ്വാസമേകുന്ന പെണ്ണ്, അവളെയാണ് ഭാര്യ എന്ന് വിളിക്കേണ്ടത്. കല്യാണി മോളേ
മറ്റോളിടെ കെട്ടിയനേക്കാൾ നല്ല ഒരുത്തൻ നിന്റെ കൈ പിടിക്കും, പിന്നെ നിന്റെ ജീവിതം സ്വർഗമായിരിക്കും. രാജകുമാരിയെ പോലെ പൂത്തുലയും. ആ സമയത്ത് അമ്മ അമ്മ എന്നെ വിളിക്കണേ. അമ്മ മോളെ വിളിച്ച ഭാഷയൊന്നും തിരിച്ച് വിളിക്കല്ലേ. എന്റെ മക്കള് വാ, എന്നും ഇവിടുത്തെ നാണം കെട്ട ചെന്തുകൾ മാത്രം അകത്ത് കിടന്നാ മതിയോ? അവരെക്കാളും അർഹതയുണ്ട് മോക്കകത്ത് കിടക്കാൻ. മോളെ രാവിലെ എഴുന്നേറ്റ് പാല് കൊണ്ട് പോക്ക്, പുല്ല് ചെത്ത്, അത് മാത്രമാണോ? 10,000-20,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയില്ലേ? പിന്നെ എന്റെ മോളേക്കാൾ അകത്ത് കിടക്കാൻ ആർക്കാ അർഹതയുള്ളത്? ജോലിയും കൂലിയില്ലാത്ത പ്രകാശൻ എന്ന് പറയുന്ന പ്രേതത്തിനു. വാമോള് വരാൻ, വാമോള് എന്റെ മോളെ ഞാൻ കൊണ്ടുപോവുക. വാമോള്. എല്ലാരോടുമായി ഞാൻ പറയുക, എന്റെ കൊച്ചുമോളായ അവള് ഇവളെ ആരെങ്കിലും തള്ളുകയോ തള്ളി പറയുകയോ ചെയ്താൽ ഞാൻ വലിച്ചു. എന്താ അമ്മയെ അമ്മൂമ്മയ്ക്ക് പറ്റിയത്? അമ്മൂമ്മയുടെ ദേഹത്ത് ഈച്ച വെച്ച്. ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് നിനക്ക് കണ്ണേടിയാണ് അടി. എന്നാലും പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം? നിങ്ങള് പൈസ എന്തെങ്കിലും അമ്മൂമ്മയ്ക്ക് കൊടുത്തായിരുന്നു? അതിന് ഇവളുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന പൈസ എന്റെ കൊച്ചനക്ക് കൈക്കൂലി തരണോ? ഇവളെ ഞാൻ സ്നേഹിക്കാൻ എല്ലാരോടുമായി ഞാൻ പറയുക, ഇനി മുതൽ എവിടെയായ എനിക്കെല്ലാം ഇത്രയും നാളും ഞാൻ കരുതി വച്ച സ്നേഹം മുഴുവനും ഞാൻ എന്റെ കുഞ്ഞിന് കൊടുക്കും. അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോകാം. അച്ഛനോടി അറിഞ്ഞിട്ടാണോ അമ്മൂമ്മ ഇവളെ സ്നേഹിക്കുന്നത്? അവനോട് പോയി ചാകാൻ പറയടി, അല്ലെങ്കിൽ കായലിൽ പോയി കക്ക വരാൻ പറയടി. അവനെങ്ങാണ് എന്റെ നേരെ ചോദ്യമായിട്ട് വന്ന അവന്റെ മോന്തയ്ക്കും ഞാൻ ചാണാ വാരി തേക്കും. നീ മാമോള് നീ വാ. എന്താ അമ്മൂമ്മയ്ക്ക് പറ്റിയത്? എനിക്കറിയില്ല. ജനിച്ചത് പിന്നെ മോളുടെ അമ്മൂമ്മ ഇവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ഇത് ആദ്യമായിട്ടാ. ആരെയ മോള് പേടിക്കുന്നേ? വന്ന് കിടക്കും മോളെ, വാ മോളെ ഇങ്ങോട്ട്. മക്കളിവിടെ കിടക്ക്, ആരെ മോള് പേടിക്കുന്നത്? ഇങ്ങോട്ട് കിടക്കും മോള്. അമ്മമ്മ സ്നേഹത്തോടൊരു കാര്യം പറയുമ്പം അതനുസരിച്ചോളണം. കിടക്ക്, ഇങ്ങോട്ട് കിടക്കും മോള്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? അല്ല പ്രകാശേട്ടൻ. ഏത് പ്രകാശേട്ടൻ? അവനോട് തൊഴുതി പോയി കിടക്കാൻ പറ.